ഹായ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് മണ്ണിലെ നിധി എന്ന പാഠമാണ് ഇന്ന് ആ പാഠത്തിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം പേജ് നമ്പർ തേർട്ടി എയ്റ്റിൽ ഉത്തരം കണ്ടെത്തുക കർഷകന്റെ മക്കളുടെ സ്വഭാവം എങ്ങനെയുള്ളത് ആയിരുന്നു എന്ന ചോദ്യമാണ് അതായത് പേജ് നമ്പർ തേർട്ടി സിക്സിലുണ്ട് അവർക്ക് കൃഷിയിലൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല വെറുതെ രസിച്ചു നടക്കണം പ്രഭാത ഭക്ഷണം കഴിച്ചാൽ നാടു ചുറ്റാനിറങ്ങും നിറയെ കൂട്ടുകാരുണ്ട് എല്ലാവരുമായി കളിച്ചും ചിരിച്ചും സമയം അങ്ങനെ പോക്കും ഉച്ചയൂണിൻ്റെ നേരത്ത് തിരിച്ചെത്തും പിന്നെയും പോകും ഇതായിരുന്നു കർഷകൻ്റെ മക്കളുടെ സ്വഭാവം ഇവിടെ ടീച്ചർ നോട്ടിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളുക കർഷകന്റെ മക്കൾക്ക് കൃഷിയിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല പ്രഭാത ഭക്ഷണം കഴിച്ച് നാട് ചുറ്റാൻ ഇറങ്ങും കൂട്ടുകാരുമായി ചേർന്ന് സമയം ചെലവഴിക്കും ഉച്ചയൂണിൻ്റെ സമയമാകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തും ഊണ് കഴിച്ച് വീണ്ടും കൂട്ടുകാരോടൊപ്പം പോകും ഇങ്ങനെ അലസരായിട്ടാണ് കർഷകന്റെ മക്കൾ വളർന്നത് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ കർഷകന്റെ പറമ്പിൽ വിളവ് കുറയാൻ കാരണം എന്ത് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കർഷകന്റെ പറമ്പിൽ വിളവ് കുറഞ്ഞത് അതായത് കർഷകന് പ്രായമായി ആരോഗ്യവും കുറഞ്ഞു അതോടെ അധ്വാനിക്കാൻ കഴിയാതെയായി കർഷകന്റെ മക്കൾക്കാകട്ടെ കൃഷിയിൽ താല്പര്യമില്ലായിരുന്നു പറമ്പിൽ ആരും അധ്വാനിക്കാതായതോടെ വിളവ് കുറഞ്ഞു അതാണ് കർഷകന്റെ പറമ്പിൽ വിളവ് കുറയുവാനുണ്ടായ ഉണ്ടായ സാഹചര്യം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കൾ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചതെപ്പോൾ ഒരു നാൾ പിതാവ് അസുഖം ബാധിച്ചു മരിച്ചു പത്തായം നിറയെ നെല്ലും പറമ്പിൽ ഒരു നിധിയും സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വൃദ്ധൻ മക്കളോട് പറഞ്ഞിരുന്നു പിതാവിൻ്റെ മരണശേഷം കുറച്ചു കാലം പത്തായത്തിൽ സൂക്ഷിച്ചിരുന്ന നെല്ലുകൊണ്ട് അവർ അല്ലലില്ലാതെ കഴിച്ചു അത് തീർന്നപ്പോൾ ജീവിക്കാൻ മറ്റു വഴി കാണാതെ മക്കൾ നാലു പേരും പിതാവ് പറഞ്ഞ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് അവർ ഒടുവിൽ കണ്ടെത്തിയ നിധി എന്തായിരുന്നു കർഷകന്റെ മക്കൾ ഒടുവിൽ കണ്ടെത്തിയ നിധി എന്തായിരുന്നു എന്നാണ് ലാസ്റ്റ് ക്വസ്റ്റിൻ അതിന്റെ ആൻസർ നോക്കിക്കേ അച്ഛൻ പറഞ്ഞ നിധിക്ക് വേണ്ടി പറമ്പ് മുഴുവൻ കിളച്ചു മറിച്ച കർഷകന്റെ മക്കൾക്ക് നിധി കണ്ടെത്താൻ കഴിഞ്ഞില്ല നിരാശരായ അവ അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞ പ്രകാരം പറമ്പിൽ വിത്തിറക്കുകയും അതിൽ നിന്ന് ആവശ്യത്തിലധികം വിളവ് ലഭിക്കുകയും ചെയ്തു ഈ വിളവാണ് അച്ഛൻ പറഞ്ഞ നിധി എന്ന് അവർക്ക് മനസ്സിലായി കുഞ്ഞുങ്ങൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നോക്കി ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞ് തേർ പേജ് നമ്പർ തേർത്തി എയ്റ്റി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യന് ആ ക്വസ്റ്റ്യൻ ഓരോന്നും എഴുതിയതിനു ശേഷം ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതുക ഇനി അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ തേർട്ടി നയനിൽ കണ്ടെത്തി എഴുതുക കർഷകൻ്റെയും മക്കളുടെയും സ്വഭാവ സവിശേഷതകൾ എഴുതുക എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട് അതാണ് ഇനി എഴുതേണ്ടത് ഇവിടെ കർഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കൾ എന്നും കൊടുത്തിട്ടുണ്ട് കർഷകൻ അധ്വാനശീലർ അധ്വാനശീലൻ മക്കൾ അലസർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ ആ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിന് താഴെ ബോക്സ് ഇട്ടിട്ടുണ്ട് അതിൽ കർഷകൻ്റെ സ്വഭാവം എന്തായിരുന്നു മക്കളുടെ സ്വഭാവം എന്താണെന്നാണ് എഴുതേണ്ടത് കർഷകൻ നല്ല അധ്വാനശീലനായിരുന്നു അതോടൊപ്പം തന്നെ എന്താണ് മക്കളോട് വളരെയധികം സ്നേഹമുള്ളവനായിരുന്നു മക്കൾക്ക് വേണ്ടി കരുതി വെക്കുന്ന ആളായിരുന്നു അല്ലേ എന്താണ് അങ്ങനെ ധാരാളം ഗുണങ്ങള് അതായത് ഉദ്രവാദിത്വമുള്ള ആളായിരുന്നല്ലേ എപ്പോഴും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൃഷി ചെയ്ത് സമ്പാദിച്ചിരുന്ന ആളുമായിരുന്നു നോക്കിക്കേ കർഷകന്റെ സ്വഭാവവും മക്കളുടെ സ്വഭാവവും ടീച്ചർ കൂടെ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ നോക്കിക്കേ കർഷകൻ അധ്വാനശീലൻ മക്കൾ അലസർ നല്ല കൃഷിക്കാരനായിരുന്നു ആര് കർഷകന് മക്കളോ ഭക്ഷണത്തിലും വിനോദത്തിലും മാത്രമായിരുന്ന ആർക്ക് താല്പര്യം മക്കൾക്ക് താല്പര്യം കർഷകനാണെങ്കിലോ സ്നേഹസമ്പന്നനായിരുന്നല്ലേ മക്കളോട് വളരെയധികം സ്നേഹമുള്ള സ്നേഹസമ്പന്നനായ ഒരു പിതാവായിരുന്നു നമ്മുടെ കർഷകന് എന്നാൽ മക്കളോ മക്കൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല അല്ലേ അധ്വാനശീലമില്ലാത്തവർ അധ്വാനിക്കാൻ ഒട്ടും താല്പര്യമില്ല സ്വന്തം സുഖവും സന്തോഷവും മാത്രം നോക്കി നടക്കുന്നവരായിരുന്നു ആര് ഈ കഥയിലെ മക്കൾ കർഷകനോ മക്കളെക്കുറിച്ച് കരുതലുള്ള ആളായിരുന്നു മക്കളെക്കുറിച്ച് കൂടുതൽ കരുതലുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മക്കളെക്കുറിച്ച് കരുതിയിരുന്നു അല്ലേ മക്കളോ ലക്ഷ്യബോധമില്ലാത്തവർ ആയിരുന്നു ഒരു ലക്ഷ്യവുമില്ല ഒന്നും ചെയ്യാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവക്കാർ കർഷകനോ ബുദ്ധിമാനായിരുന്നു മക്കളോ കരുതലില്ലാത്തവർ ആയിരുന്നു കർഷകൻ നല്ല ബുദ്ധിമാനായതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നിധി സൂക്ഷിച്ചു വെച്ചിട്ടാണ് ആര് പോയത് കർഷകൻ പോയത് അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കഥയിൽ നിന്ന് അല്ലേ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിരിച്ചെഴുതാം എന്നാണ് നിങ്ങൾ എങ്ങനെ എന്നീ പദങ്ങൾ ചേർത്ത് നിങ്ങൾ എങ്ങനെ എന്നാക്കിയിരുന്നു ഇതുപോലെയുള്ള പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പിരിച്ചെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പാഠത്തിൽ ധാരാളം വാക്കുകൾ ഇങ്ങനെയുള്ളതുണ്ടല്ലേ അതായത് പത്തായത്തിലുണ്ട് പത്തായത്തിൽ അധികം ഉണ്ടല്ലേ കുഴിച്ചെടുക്കണം കുഴിച്ച് അധികം എടുക്കണം കുഴിച്ചെടുക്കണം ഊണ് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് കണ്ടു പിടിക്കാൻ കണ്ട് പിടിക്കാൻ ഉച്ചയൂണ് ഉച്ച ഊണ് സമയം അങ്ങനെ സമയം അങ്ങനെ നോക്കി പറഞ്ഞു നോക്കി പറഞ്ഞു പണിയെടുക്കാൻ പണി ഇടുക്കാൻ ഇളക്കി ഇട്ടിരിക്കുന്ന ഇളക്കി ഇട്ടിരിക്കുന്ന ഇങ്ങനെ ധാരാളം വാക്കുകൾ ഈ പാഠത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും കുഞ്ഞുങ്ങൾ ഇതിലൊരഞ്ചാറെണ്ണം എഴുതിയെടുക്കുക ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക പാഠം നന്നായിട്ട് വായിച്ച് ഈ പാഠത്തിലുള്ള ഇങ്ങനത്തെ വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് കുഞ്ഞുങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക ഇനി കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും ഓക്കെ ബൈ